കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLV രാമകൃഷ്ണനും നേരെ ആരോപണവുമായി കലാമണ്ഡലം സത്യഭാമ എത്തുമ്പോൾ വിവാദം കൊഴുകുന്നു. ചിലർക്ക് കാക്കയുടെ നിറമാണെന്നും അവരെ മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നായിരുന്നു പരാമർശം. ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലാണ് വിവാദ പരാമർശം നടത്തിയത്. സംഭവത്തിൽ ഡോക്ടർ RLV രാമകൃഷ്ണന് പിന്തുണയുമായി പ്രമുഖർ ഫേസ്ബുക്കിൽ പോസ്റ്റുകളുമായി രംഗത്തെത്തി. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് RLV രാമകൃഷ്ണൻ വ്യക്തമാക്കി. അതേസമയം താൻ ആരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെന്നും ആരോപണത്തിൽ വസ്തുതയില്ലെന്നും നർത്തകിയായ സത്യഭാമ പറഞ്ഞു. RLV രാമകൃഷ്ണൻ തന്നെ ദ്രോഹിച്ചിട്ടുണ്ടെന്നും സത്യഭാമ പറയുന്നു. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞു. സത്യഭാമയുടെ വിവാദ പരാമർശം ഇങ്ങനെയാണ്: മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത്. ഇയാളെ കണ്ടുകഴിഞ്ഞാൽ കാക്കയുടെ നിറം. ഇതുപോലെയൊരു അരോചകത്വം വേറെയില്ല. എന്റെ അഭിപ്രായത്തിൽ ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം. ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരില്ലേ? ഇവനെ കണ്ടാൽ ദൈവം പോലും സഹിക്കില്ല. ഇതായിരുന്നു വീഡിയോയിലെ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവന. യൂട്യൂബ് ചാനലിൽ നടത്തിയ അഭിമുഖത്തിലായിരുന്നു ഇത്തരത്തിൽ വിവാദമായ പരാമർശം നടത്തിയത്. സത്യഭാമയും RLV രാമകൃഷ്ണനും തമ്മിലെ പ്രശ്നം 2018 തുടങ്ങിയതാണ്. മോഹിനിയാട്ടത്തിനും കഥകളിക്കും സമഗ്ര സംഭാവനകൾ നൽകിയ കലാമണ്ഡലം സത്യഭാമ ടീച്ചറെയും ഭർത്താവ് കലാമണ്ഡലം പത്മനാഭൻ നായരെയും സ്വകാര്യ ടെലിഫോൺ സംഭാഷണത്തിൽ അധിക്ഷേപിച്ച് സംസാരിച്ചതായ ആരോപണത്തിൽ 2018 കേരള കലാമണ്ഡലം ഭരണസമിതി അംഗത്തിനെതിരെ ഈ സത്യഭാമ ടീച്ചറിനെതിരെ നൃത്തലോകത്തുനിന്ന് കടുത്ത പ്രതിഷേധമുയർന്നിരുന്നു. കലാഭവൻ മണിയുടെ സഹോദരനും നൃത്ത അധ്യാപകനുമായ RLV രാമകൃഷ്ണനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഭരണസമിതി അംഗം രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച മൺമറഞ്ഞുപോയ സത്യഭാമ ടീച്ചറെയും പത്മനാഭൻ നായരെയും തരം താഴ്ത്തി സംസാരിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. മോഹിനിയാട്ടത്തിൽ സത്യഭാമ ടീച്ചർക്ക് ഒരു പിണ്ണാക്കും അറിയില്ലെന്നും സത്യഭാമ നടത്തിയ സംഭാഷണം പുറത്തു വന്നു. ദുബായിൽ ഒരു നൃത്ത മത്സരത്തിൽ വിധികർത്താവായി പങ്കെടുത്ത ഭരണസമിതി അംഗം കലാമണ്ഡലം സത്യഭാമ RLV രാമകൃഷ്ണന്റെ ശിഷ്യയുടെ പ്രകടനത്തെക്കുറിച്ച് എഴുതിയ റിമാർക്സിനെ സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ട് ഇരുവരും നടത്തിയ ഫോൺ സംഭാഷണമായിരുന്നു പുറത്തായത്. അന്ന് കലാമണ്ഡലം ഗവേഷണ വിദ്യാർത്ഥി കൂടിയാണ് രാമകൃഷ്ണൻ. നിള എന്ന പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ സത്യഭാമ നടത്തിയ സംഭാഷണം പ്രത്യക്ഷപ്പെട്ടതോടെയാണ് വിഷയം വലിയ വിവാദമായി വളരുന്നത്. സ്വകാര്യ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് രാമകൃഷ്ണനാണെന്ന ആരോപണം ഉയർന്നിരുന്നു. അവഹേളന സംഭാഷണത്തിനെതിരെ സത്യഭാമ ടീച്ചറുടെയും പത്മനാഭൻ ആശാന്റെയും കുടുംബക്കാരും മക്കളും കടുത്ത ദുഃഖത്തിലായിരുന്നു. ഇത്തരം പരാമർശങ്ങളിൽ ഇല്ലാതാകുന്നതല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ മോഹിനിയാട്ടത്തിനും കഥകളിക്കും നൽകിയ സംഭാവനകൾ എന്നായിരുന്നു മക്കളുടെ പ്രതികരണം. അന്തരിച്ച കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ ശിഷ്യ കൂടിയാണ് കലാമണ്ഡലം സത്യഭാമ എന്നതാണ് വസ്തുത.